ഫോണിൽ ടൈം ട്രാവല പുതുസായിരിക്കേ. എസ് ജെ സൂര്യയുടെ ഒരു ഡയലോഗാണ് സിനിമയിൽ. പുതുസായിരിക്കേ, ശരിക്കും അറിയാമെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ പിന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള സംഭവം, ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് പറയാം. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് ഭയങ്കര ഫ്രഷ് തന്നെയായിരുന്നു. ഞാൻ പിന്നെ പറയാൻ പോകുന്ന സിനിമ മാർക്ക് ആന്റണി പറഞ്ഞ സിനിമയാണ്, തമിഴ് സിനിമ ടൈം ട്രാവൽ. ഫോണിൽ ടൈം ട്രാവൽ പുതുസായിരിക്കേ, പുതിയ അനുഭവം തന്നെയല്ലേ. ഫോണിൽ ട്രെയിൻ ട്രാവൽ ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ കോമഡി സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് മാർക്ക് ആന്റണി എന്ന സിനിമ. അപ്പൊ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ വിശാല്, എസ് ജെ സൂര്യ, ഋതു വർമ്മ, സുനിൽ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ട്, ഈ ഒരു സിനിമയുടെ പ്ലോട്ട് ഞാൻ പറഞ്ഞു, ഒരു ടൈം ട്രാവൽ മൂവിയാണ്, ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ടൈം ട്രാവൽ മൂവിയാണ്. ഫോണിലൂടെ പാസ്റ്റിൽ വിളിച്ചിട്ട് ഫോണിലൂടെ സംസാരിക്കാൻ, ഫോണിൽ വിളിച്ചിട്ട് പാസ്റ്റിലേക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയില്ല. 1995 സിനിമയുടെ കഥ നടക്കുന്നത്. 1995-75 ഈ രണ്ട് കാലഘട്ടത്തിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. പിന്നെ എസ് ജെ സൂര്യ അതുപോലെ തന്നെ വിശാലും, ഇവർ രണ്ടുപേരും ഡബിൾ റോളാണ്. അത് എങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഫ്രഷ് ആയിട്ട് തന്നെ കാണാം. പ്ലോട്ടോ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം ഈ സിനിമയുടെ പോസിറ്റീവ് നോക്കിയാൽ ഫുൾ പോസിറ്റീവ് ആണ് സിനിമ. ടപ്പെട്ടപ്പെട്ടപ്പെട്ടപ്പെട്ടപ്പേ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞു പോകുന്നത്, ഫസ്റ്റ് തുടങ്ങി അവസാനം 2.5 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം എന്നിട്ട് സിനിമ തീരുന്നറിയില്ല. നമ്മൾ ഇൻട്രോയിൽ എത്തുമ്പോൾ എനിക്ക് സിനിമ കഴിഞ്ഞു പോയേ, ഇൻട്രോയിൽ സിനിമ കഴിഞ്ഞോ, പിന്നെ കഴിയാൻ പോവാണോ എന്നുള്ള ആ ഒരു എത്തും. പക്ഷേ ഇൻട്രോയിൽ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അപ്പോൾ ഒന്നോ ഒരു രക്ഷയില്ല. ഇൻട്രോയിൽ ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഇങ്ങനെയാണ്, അതായത് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയാണ്, സെക്കൻഡ് ഹാഫ് ഇവിടെ എത്തി ആ ഹൈലേക്കാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. ഫുൾ ഓവറാണ്, കുറച്ച് ഓവറായിട്ടാണ് എല്ലാ സംഭവങ്ങളും ഉള്ളത്. അതായത് പിന്നെ കളർഫുൾ, ഭയങ്കര കളർഫുൾ ആണ് സിനിമ. പിന്നെ അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, എല്ലാം ഒരു ഓവറാണ്. എന്നാൽ ആ ഓവറാണ് ഇതിൻ്റെ ഒരു രസം, നമുക്ക് ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓവർ സംഭവം തന്നെയാണ്. പിന്നെ എസ് ജെ സൂര്യയൊക്കെ ശരിക്കും പൂണ്ട് വിളയാട്ടം എന്ന് പറഞ്ഞാൽ പൂണ്ട് വിളയാട്ടം, ഒരു രക്ഷയില്ല. വിശാലാണ് സിനിമയുടെ നായകൻ, പക്ഷേ വിശാലിനൊരു സൈഡിൽ അങ്ങോട്ട് മാറ്റി കളഞ്ഞു എസ് ജെ സൂര്യ, ഒരു രക്ഷയില്ലാത്ത കിഡിലും കോമഡി എല്ലാം കൊണ്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട് എസ് ജെ സൂര്യ. നമുക്ക് 2.5 മണിക്കൂർ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. എല്ലാ ഫ്രണ്ട്സായിട്ട് പോയിരുന്ന് കാണാം, ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാം. കിഡിലം പടം, ഞാൻ കാസർഗോഡിന് പോകണമെന്ന് വിചാരിച്ചത് ഇന്നലെ. അപ്പോൾ കാസർഗോഡിന് എനിക്ക് പോകാൻ പറ്റില്ല, ചില പ്രശ്നങ്ങളെ കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം പിന്നെ ഇന്നലെ പലരും പറഞ്ഞു കാസർഗോഡ് കാണണ്ട, പല മോശം പടമാണെന്ന് പലരും പറഞ്ഞു. അതുകൊണ്ട് തന്നെ മാർക്കാനടിക്ക് നല്ല അഭിപ്രായങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് മാർക്കാനടിക്ക് പോയതാണ്. പൈസ വസൂലാണ്, ഒരു രക്ഷയില്ലാത്ത പടം കിഡിലം പടം. ഈ ഒരു ഇതുപോലുള്ള പിന്നെ കൺസെപ്റ്റൊക്കെ സത്യം പറയുകയാണെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ ഒരു പരീക്ഷണ ചിത്രമാണ്. അത് നല്ല കൊമേഴ്ഷ്യൽ ടൈപ്പിൽ എടുത്തിട്ടുണ്ട്. ഈ മാനാടൊക്കെ ടൈം ലൂപ്പ് മൂവിയായിരുന്നു, ഇത് ടൈം ട്രാവലാണ്. എന്തായാലും നല്ല എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയ സംഭവമാണ്. ഒരു സാധാരണ ഗ്യാങ്സ്റ്റർ പടമാണ്, ഒരു പിന്നെ എന്താ പറയുക, പിന്നെ റിവഞ്ച് കാര്യങ്ങളോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിലേക്ക് ഈ ടൈം ട്രാവൽ സംഭവം ഉൾപ്പെടുത്തിയിട്ട് അവർ കൊണ്ടുവന്ന ആ ഒരു മേക്കിംഗ് ശൈലി, എഡിറ്റിംഗ് ഒക്കെ ഒരു രക്ഷയിലായിരുന്നു. ക്ലീൻ എഡിറ്റിംഗ് ആണ്. എഡിറ്റ് ചെയ്ത ആളൊക്കെ ശരിക്കും പറയുന്നത് നല്ലോണം വേർത്തിട്ടുണ്ടാവും, അത്രയും മികച്ച രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജി വി പ്രകാശ് കുമാറിന്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് രക്ഷയില്ല, ഫസ്റ്റ് മുതൽ അവസാനം വരെ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ പെട്ടപ്പെട്ടപ്പെട്ടപ്പെട്ടപ്പെട്ടപ്പെ എന്ന് പറഞ്ഞ സിനിമ ഫസ്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞു ആ ഒരു ഇതില്ല, പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ളതില്ലേ. ഇപ്പൊ ഈ സിനിമ 2.5 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്ന സിനിമ, എനിക്ക് പറയാൻ 2.5 മണിക്കൂർ സിനിമ പറയുമ്പോൾ അത്രയും എൻഗേജിങ് ആണെങ്കിൽ ആ സിനിമ എനിക്ക് അത്രയും ഇതാവുള്ളൂ, അല്ലെങ്കിൽ ലാഗ് വിടും, അവരെയൊക്കെ ബോറടിക്കും. പക്ഷേ ഇത് എവിടെയും ബോറടിപ്പിക്കുന്നില്ല ആളാണ്. ഫസ്റ്റ് മുതൽ അവസാനം വരെ സിനിമ സൂപ്പറാണ്. പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കൽ സൈഡുകളൊക്കെ ഒക്കെ മികച്ച രീതി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാവരും കിട്ടിയ റോളുകൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എസ് ജെ സൂര്യയുടെ പിന്നിൽ ഞാൻ പറഞ്ഞല്ലോ, വിശാൽ ഒരു സൈഡിലായി പോയിരുന്നില്ല. എന്നാലും എസ് പിന്നെ വിശാൽ പിന്നെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രം വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സൈഡായി പോയിട്ടുണ്ടെങ്കിലും അത് പിന്നെ നല്ല രീതിയിൽ നമ്മൾക്ക് മുന്നിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലെ മേക്കപ്പാണ്. മേക്കപ്പ് മീൻസ് വിശാലിൻ്റെ അച്ഛൻ കഥാപാത്രത്തിന് ആ താടി മീശ അതൊക്കെ ശരിക്കും വിഗ്ഗാന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ മകൻ്റെ റോളിൽ വന്ന് ആ ഒരു വിശാലിൻ്റെ അത് പിന്നെ ഹെയർ സ്റ്റൈൽ കാര്യങ്ങൾ ലുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊരു ബോറായി തോന്നി എനിക്ക്. ബാക്കിയൊക്കെ കിടിലം തന്നെയാണ്. എസ് ജെ സൂര്യ ഒരു രക്ഷയില്ല, എന്തൊരു മനുഷ്യനായാള്, അയ്യോ എൻ്റെ മോനെ, ഒന്നും പറയാനില്ല. നിങ്ങൾ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നിർബന്ധമായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഒരു കിഡിലം മൂവി, ഒരു കിഡിലം മൂവി എന്നാ 2023 ഇറങ്ങിയ ഒരു കിഡിലം മൂവി തന്നെയാണ് ഈ ഒരു സിനിമ. സയൻസ് ഫിക്ഷൻ മൂവീസ് ഇത്രയും എൻജോയ് ആയിട്ട് എന്താ പറയുക, കളർഫുൾ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു പരീക്ഷണ ചിത്രം, തമിഴ് നോക്കിയേ ഉള്ളൂ ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ വരുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ
നിങ്ങളുടെ അഭിപ്രായം അൺബോക്സ് ചെയ്യപ്പെടുത്താം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും